മാനസികാരോഗ്യ വിദഗ്ധന്മാർ. എനിക്ക് വിദഗ്ധന്മാരെ ഇഷ്ടമാണ്. ഈ ലോകത്തിലെ വിദഗ്ധന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഒരേ ഒരു വിദഗ്ധനെ അറിയൂ, അവൻ ഈ പുസ്തകത്തിലുണ്ട്, മറ്റൊന്നിലുമില്ല. മാനസികാരോഗ്യ വിദഗ്ധന്മാർ എപ്പോഴും എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്ന അത്ഭുതകരമായ തത്വം കണ്ടുപിടിച്ചു എന്നതുപോലെ പെരുമാറും. ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ സ്വയം കൊണ്ടുപോകണം എന്ന് അവർ ഉപദേശിക്കും. ശരി, ഞാൻ വർഷങ്ങളോളം നിങ്ങളോട് പറയാറുണ്ട്, ഭയത്തോടെ പ്രവർത്തിക്കൂ. അതുതന്നെയാണിത്. നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ അത് നിങ്ങളെ ഓടി അകലാൻ ഇടയാക്കാതെ തീരുമാനങ്ങൾ എടുക്കുക. എന്നിട്ട് പറയൂ, ഇല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയണ്ട. എന്നാൽ ആ ഭയം എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ദൈവവചനത്തിൽ നിന്ന് ഇതേ ഉപദേശം അവർക്ക് ലഭിക്കുമായിരുന്നു. ആമേൻ. ഇനി ഞാൻ കൗൺസിലിംഗ് ചെയ്യുകയാണെന്ന് കരുതരുത്. ജനങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുന്ന സമയമുണ്ട്. ഞാൻ ഒന്നിനെയും താഴ്ത്തി പറയുകയല്ല, ഞാൻ പറയുന്നത് ഇതാണ്, ദൈവവചനത്തോട് പൊരുത്തപ്പെടുന്നതായിരിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശം. ഞാൻ നിങ്ങളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ആദ്യത്തെ ചാൻസ് ദൈവത്തിന് കൊടുക്കും. കാരണം അതാണ് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചെല്ലുന്നതിനേക്കാൾ എത്രയോ ചിലവ് കുറഞ്ഞത്. അവരും ദൈവവചനം പറയുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉപദേശിച്ച് തരാൻ പോകുന്നത് അല്ലേ? എക്സ്പേർട്സ് ഇപ്പോൾ CBTയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. എനിക്കറിയില്ല നിങ്ങളിതുവരെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി 35 വർഷങ്ങളായി എനിക്കത് ദൈവത്തിൽ നിന്ന് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു പൈസ പോലും കൊടുത്തിട്ടില്ല. ദിവസവും എനിക്ക് ദൈവത്തിൽ നിന്ന് എങ്ങനെ പെരുമാറണം എന്നുള്ള ചികിത്സ ലഭിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് എന്താണെന്നോ, പെരുമാറ്റത്തിൻ്റെ ചികിത്സ. ആമേൻ. പക്ഷേ വിദഗ്ധന്മാർ അത് തലതിരിച്ചാണ് പഠിപ്പിക്കുക. നിങ്ങളൊരു വിദഗ്ധനാണെങ്കിൽ ഉടനെ എനിക്ക് കത്തെഴുതരുത്, ഞാൻ പറയുന്നത് തിരുത്താൻ ശ്രമിക്കരുത്, കാരണം ഞാനത് വായിക്കാൻ പോകുന്നില്ല. പിന്നെന്തിനാണ് നിങ്ങളുടെ കടലാസം മഷിയും വെറുതെ ചിലവാക്കുന്നത്? ഇത് ശ്രദ്ധിക്കൂ, ഞാനിത് ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്, എൻ്റെ സ്വന്തമായിട്ടുണ്ടാക്കിയതല്ല. എക്സ്പേർട്ട് തലതിരിച്ച് പഠിപ്പിക്കുന്നു. അവർ OCD ഉള്ള ഒരാളോട് അവരുടെ പരസ്പര ബന്ധമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കണം എന്ന് പറയും. അവർ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവരുടെ ചിന്തകളെയും നിയന്ത്രിക്കാനാവും എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവവചനം നേരെ തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പെരുമാറ്റത്തെ മാറ്റാൻ സാധിക്കുകയില്ല എന്ന്. ആമേൻ. അതുപോലൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ, അഥവാ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ, അഥവാ ഇത് കാണുന്നവരിൽ ആർക്കെങ്കിലും ഈ തകരാറുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്കൊരു നല്ല ചികിത്സാ രീതി പറഞ്ഞു തരാം. ദൈവത്തോട് നിങ്ങളുടെ മനസ്സിനെ പുതുപ്പിക്കണം എന്ന് അപേക്ഷിക്കാൻ നിങ്ങൾ ആരംഭിക്കൂ. എൻ്റെ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം വാങ്ങിക്കൂ. എൻ്റെ പവർ തോട്ട് എന്ന പുസ്തകം വാങ്ങിക്കൂ. ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ശരിയായി ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്നും പ്രശ്നങ്ങളും ആവലാതികളുമുള്ള അതേ കുഴപ്പത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നു. ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിനായി ഞാൻ നല്ലൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആ പദ്ധതി അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് പുതുപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വൃത്തികേടുകളെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവം പറയുന്നത് എന്താണെന്ന് ചിന്തിച്ച് അത് കരുതിക്കൂട്ടി ചെയ്യൂ. നിങ്ങളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും പതിക്കാനായി കാത്തിരിക്കരുത്, എഴുന്നേറ്റ് കരുതിക്കൂട്ടി ചിന്തിക്കൂ. ഇങ്ങനെ പറയരുത്, ഇതെന്നെ ഭരിക്കുകയാണ്, എനിക്ക് വേറെ ഒരു വഴിയുമില്ല, എന്നെ ഇത് നിയന്ത്രിക്കുന്നു. അല്ല, ഇങ്ങനെ പറയൂ, ദൈവമാണ് എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത്, അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലുണ്ട്, എനിക്ക് ആവശ്യമുള്ളത് എന്തും ചെയ്യാൻ അവൻ സഹായിക്കും. ജനങ്ങൾക്ക് പലപ്പോഴും കെമിക്കൽ ഇംബാലൻസസ് ഉണ്ടാവും എന്നെനിക്ക് നന്നായിട്ടറിയാം. അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങളുടെ ചിന്തകളെ ബാധിക്കും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉടനെ മെഡിക്കൽ സഹായം തേടുക. പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ചിന്തയിൽ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നത് വരെ ഒരു കാര്യവും ജീവിതത്തിൽ ശരിയായി നടക്കുകയില്ല. ആരെങ്കിലും ഒരു ആമേൻ പറയൂ. ഒരുവൻ ചിന്തിക്കുന്നത് പോലെ അവന് ഭവിക്കുന്നു. ദൈവം നമ്മോടൊത്തുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മിണ്ടാതെ ഇരുന്ന് ദൈവത്തിൻ്റെ രക്ഷ കാണുവിൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നത് പ്രവർത്തിക്കും. ഇസ്രായേൽ മക്കൾ, ചെങ്കടൽ അവരുടെ മുന്നിലുണ്ട്, മിസ്രയീമ്യ സൈന്യം പുറകിലുണ്ട്. അവർ ഭയപ്പെട്ടു. അവർക്ക് എന്ത് തോന്നിയിരിക്കും എന്നെനിക്കറിയാം. അവർ ഓടാൻ ആഗ്രഹിച്ചു. നമ്മൾ ഇടത്തോട്ട് ഓടണോ അതോ പുറകിലേക്ക് ഓടണമോ? നമുക്ക് മിസ്രയീമിലേക്ക് തിരിച്ചു പോകാം, അതായിരുന്നു അവരുടെ ഉത്തരം. അതുതന്നെയാണ് എന്ത് കഠിനമാകുമ്പോൾ ധാരാളം ജനങ്ങൾ ചെയ്യാറ്. പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വരുമ്പോൾ അവരെങ്ങനെ പറയും, ഓ, ഞാൻ പുറപ്പെട്ടതിലേക്ക് തന്നെ തിരിച്ചു പോകാം.
അതാണ് മുന്നോട്ട് പോകുന്നതിനേക്കാൾ എളുപ്പം. അല്ല, അതല്ല എളുപ്പം. നിങ്ങൾ എന്തിൽ നിന്ന് വന്നു അതിലേക്ക് തിരിച്ചു പോകരുത്. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഭയം തോന്നിയാലും സാരമില്ല. എൻ്റെ അച്ഛൻ്റെ പേഴ്സണാലിറ്റിയുള്ള മനുഷ്യത്വം എനിക്ക് പേടിയായിരുന്നു. കാരണം അദ്ദേഹം എന്നോട് വർഷങ്ങളോളം മോശമായി പെരുമാറിയിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉത്തരം അത്തരം ജനങ്ങളെ ഒഴിവാക്കുക എന്നതായിരുന്നു. പക്ഷേ ദൈവം നാം ഒഴിവാക്കി ജീവിക്കുന്നതിൽ തൽപരനല്ല. അതിനാൽ ദൈവത്തോടൊത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് ജീവിതത്തിൽ ഭയത്തെ നേരിടേണ്ടതായി വന്നു. അത് അച്ഛനെ പോലെയുള്ള ജനങ്ങളുമായി സ്ഥാപിച്ചായിരുന്നു. എന്നാൽ എനിക്ക് അവരുമായി നല്ലൊരു ബന്ധത്തെക്കാൾ മോശമായി ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് എതിർത്ത് നിന്ന് എന്നെ നിയന്ത്രിക്കാൻ അവരെ അനുവദിക്കാതിരിക്കാൻ ഒരേ ഒരു വഴി അതിലൂടെ കടക്കലായിരുന്നു. ഒഴിവാക്കലിലൂടെ ഒരിക്കലും നമുക്ക് ഒന്നിൽ നിന്നും ഓടിപ്പോകുവാൻ സാധിക്കുകയില്ല. ഭയം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയത്തോടെ തന്നെ ചെയ്യൂ. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ രക്ഷ കാണാൻ അവരോട് പറയൂ. ഇന്നത് അവർക്ക് സാധ്യമാക്കി തരും. ഭയം എന്ന വാക്കിൻ്റെ അർത്ഥം ഓടിപ്പോവുക എന്നാണ്, അഥവാ രക്ഷപ്പെടുക എന്ന്. ദൈവം പറയുന്നു, നിങ്ങൾ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടത്തുണ്ടാവും, നിങ്ങൾ അഗ്നിയിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടത്തുണ്ടാവും. ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കും. നിന്നെ ഞാൻ പേരെടുത്ത് വിളിച്ചിരിക്കുന്നു. എല്ലാവരും ഉറക്കെ പറയൂ, ദൈവം എന്നോടത്തുണ്ട്. ഞാൻ ഭയത്തിൽ ജീവിക്കുകയില്ല. ഞാൻ ഭയത്തിൽ ജീവിക്കുകയില്ല. ഞാൻ ഭയത്തിൽ ജീവിക്കുകയില്ല. നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ കണ്ണുകളടച്ച് ഇങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ ഭയത്തിൽ ജീവിക്കുകയില്ല. ഞാൻ ഭയത്തിൽ ജീവിക്കുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ ഭയത്തിൽ ജീവിക്കുകയില്ല. ഞാൻ ഭയത്തിൽ ജീവിക്കുകയില്ല. ഞാൻ ഭയത്തിൽ ജീവിക്കില്ല. വിജയം ലഭിക്കുന്നത് വരെ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ജോയ്സ്, നിങ്ങളതിനെ പേര് പറഞ്ഞ് വിളിക്കാനും അതുപോലെ അതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാനും മനസ്സ് നിയന്ത്രിക്കാനും പറയുന്നു. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം ദൈവവചനത്തിൽ കാണാൻ സാധിക്കും. ബൈബിൾ പറയുന്നത് ഇല്ലാത്തവയെ ഉള്ളതുപോലെ വിളിക്കുക, മരിച്ചവരോട് ജീവിച്ചിരിക്കുന്നവരോട് എന്നതുപോലെ സംസാരിക്കുക എന്ന് പറയുന്നു. എല്ലുകൾക്ക് ജീവനുണ്ടാകുമോ എനിക്കറിയില്ല. എല്ലുകളോട് പ്രവചിക്ക്, ഓ ഉണങ്ങിയ എല്ലുകളെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവിൻ. വേദപുസ്തകത്തിന് പിന്തുണ ഇല്ലാതെ ഞാനൊന്നും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ചിലത് പറയാനും ചിന്തിക്കാനും നിങ്ങൾ തുടങ്ങേണ്ടതാണ്. സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ അഴുക്കുകൾ നിറച്ച് അത് നിങ്ങളുടെ വായിലൂടെ ദിവസം മുഴുവനും തുപ്പിക്കൊണ്ടിരുന്നിട്ട് ദൈവത്തിൻ്റെ പദ്ധതി നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കരുത്. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. അതെ, അത് നല്ലതാണ്. പിന്നെന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് വിജയമുണ്ടാവാത്തതിൻ്റെ കാരണം പള്ളിയിൽ ഏതെങ്കിലും ഒരു കസേരയിൽ ചെന്നിരുന്ന് ദൈവവചനം സ്പൂണിൽ കോരിത്തരാൻ അനുവദിച്ച് ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ടാണ് മാറാത്തതെന്ന് അറിയുന്നില്ലല്ലോ, ഞാൻ പള്ളിയിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൈയടിക്കണം, കാരണം നിങ്ങളുടെ പ്രതികരണത്തെക്കാൾ കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്നു. ഭയത്തിൻ്റെ കാര്യത്തിൽ സാധാരണ കാണാറുള്ള ഒന്ന് ജനങ്ങളെക്കുറിച്ചുള്ള ഭയമാണ്. അവരെന്തു പറയും, അവരെന്ത് ചെയ്യും, ത്യജിക്കുമോ, സമ്മതിക്കുമോ? ജനങ്ങളെക്കുറിച്ചുള്ള ഭയമുള്ളവർ കൈപൊക്കി കാണിക്കാമോ? നിങ്ങൾ ചെയ്ത പഴയ തെറ്റുകളെക്കുറിച്ചുള്ള ഭയം, അറിയപ്പെടാത്ത ഭയം, എന്താണുണ്ടാവുക എന്ന ഭയം, ദൈവം നിങ്ങളോട് ദേഷ്യപ്പെടുമെന്ന ഭയം, നിങ്ങളിൽ സന്തോഷിക്കില്ലെന്ന ഭയം. നിങ്ങൾക്കറിയാമോ, പലരും അവരുടെ കൈകൾ ഉയർത്തി കാണിക്കാത്തതിൻ്റെ കാരണം അവർക്ക് മടിയാണ്. അതാണ് കാരണം. ഇല്ല, എല്ലാവർക്കും അത്തരം ഭയമില്ല. പലരും അതിനെ കീഴടക്കിയിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് കൈപൊക്കാൻ പറയുന്നത് നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല, നിങ്ങളുടെ ജീവിതത്തെ സാത്താൻ നിയന്ത്രിക്കുന്നതിന് എന്തുമാത്രം അനുവദിക്കുന്നുണ്ടെന്ന് കണക്കെടുപ്പ് നടത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്കൊന്നറിയാമോ, നിങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനാവൂ. ദൈവവചനത്തെ നിങ്ങൾ എടുത്തു പറയണം, ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ ജീവിതത്തിൽ വിജയം കാണുന്നതുവരെ ഞാൻ അതിൽ തന്നെ നിൽക്കും. ജീവിതത്തിൽ വിജയം കാണുന്നതുവരെ ഞാൻ നിൽക്കും. ഇങ്ങനെ പറയരുത്, എനിക്ക് ഭയം തോന്നാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് ആവശ്യം ബാക്ക് ബോൺ ആണ്, വിഷ് ബോൺ അല്ല. നാം സാത്താനെ എതിർത്ത് നിൽക്കണം. ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ വിഷ് ബോൺ പൊട്ടിച്ചെറിഞ്ഞു കളയും, എന്നിട്ട് എൻ്റെ വിഷ് ആലോചിക്കുന്നു. ഇതൊരു കുട്ടിയായിരുന്നപ്പോഴേ ഞാൻ ചെയ്യുമായിരുന്നു. ഓ, ഇതാ എൻ്റെ വിഷമോൺ, ആർക്കാണ് വലിയ കഷ്ണം ചിക്കൻ കിട്ടുക എന്ന് നോക്കാം. വലിയ കഷ്ണം കിട്ടി, ഇവരുടെ വിഷം നടന്നു. നിങ്ങൾക്കറിയാമോ, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല.
ഞാൻ വർഷങ്ങളോളം വിഷ് ബോൺസ് പൊട്ടിച്ച് വിഷുകൾ ആഗ്രഹിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ദൈവവചനം വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വിജയമുണ്ടായത്. വചനം ഏറ്റുപറഞ്ഞപ്പോൾ, വചനം ചിന്തിച്ചപ്പോൾ, സാത്താനെതിരായി നിന്നപ്പോൾ ദൈവം എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നും കുറഞ്ഞു നേടാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. നമുക്കൊരൽപ്പം വിശുദ്ധ ധൈര്യമുണ്ടായിരിക്കണം. നമ്മൾ എന്തിലാണ് ശരിയല്ലാത്തത് എന്ന് ഭയക്കുന്നു. നമ്മൾ ചെയ്യുന്നതൊന്നും പോരെന്ന ഒരു ഭയം. ഈ ഭയം സമ്മർദ്ദം ഉണ്ടാക്കുന്നു. എനിക്കിത് ചെയ്യാനാവും, എനിക്കിത് ചെയ്യാനാവും, എനിക്കിത് ചെയ്യാമെന്നും ഞാനിത് ചെയ്യും. ഏകാന്തതയെക്കുറിച്ചുള്ള ഭയം ഇതെപ്പോഴും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ തെറ്റായ തീരുമാനത്തിലേക്ക് നയിക്കുന്നു. തന്മൂലം വേദനയും മനോവേദനയും ഉണ്ടാവും. ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ഒരു പുരുഷനാണത് പറഞ്ഞത്, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. സങ്കല്പിക്കാനാവാത്ത തരത്തിലുള്ള മനോവ്യാധികൾ, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മോശമായിട്ട് എന്തെങ്കിലും നടക്കുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന എന്തെങ്കിലും തീരുമാനമെടുക്കും. നിങ്ങൾക്കറിയാമോ, ഭയപ്പെടുന്നത് കൊണ്ട് അത് നിർത്താനാവില്ല. ഭയപ്പെടുന്നതിന് പകരം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ദൈവവചനം നമുക്കുണ്ടാവണമെന്ന് പറയുന്ന ഏക ഭയം ദൈവത്തെക്കുറിച്ചുള്ള ദൈവിക ഭയമാണ്. ദിവസവും മനസ്സ് സെറ്റ് ചെയ്യുക, ഞാൻ ഭയപ്പെടാൻ പോകുന്നില്ല. ആമേൻ. നാം ഇതുവരെ എന്തൊക്കെയാണ് പറഞ്ഞത്? ആർക്കാണ് നല്ല ഓർമ്മശക്തിയുള്ളതെന്ന് കാണട്ടെ. എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ എനിക്കെന്തും ചെയ്യാൻ സാധിക്കും. ദൈവം എന്നെ സ്നേഹിക്കുന്നു. നിബന്ധനകളില്ലാതെ ഞാൻ ഭയത്തോടെ ജീവിതം നയിക്കാൻ പോകുന്നില്ല. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന 12 കാര്യങ്ങളും ഓരോന്ന് വീതം ഒരാഴ്ച ധ്യാനിക്കുക. ഓരോന്നും ദിവസവും 50 പ്രാവശ്യം തുടർച്ചയായി ഒരാഴ്ച ധ്യാനിച്ചാൽ 3 ആഴ്ചകൾക്ക് ശേഷം അത് 350 പ്രാവശ്യമായി തീരും. പിന്നീട് വീണ്ടും ആ പുസ്തകം വായിച്ചു നോക്കൂ. 3 മാസത്തിന് ശേഷം ആ പുസ്തകം വീണ്ടും വായിച്ചു നോക്കൂ. അതിനുശേഷം വീണ്ടും വായിച്ചു നോക്കൂ. ഒരു സ്ത്രീ എല്ലാവരുടെയും മുൻപിൽ സാക്ഷ്യം പറഞ്ഞു. TV പ്രോഗ്രാമിലാണ് അത് പറഞ്ഞത്. അവർക്ക് ഭക്ഷണത്തിൽ ക്രമക്കേടുണ്ടായിരുന്നു. അത് അവളെ ശരിക്കും കൊന്നുകൊണ്ടിരുന്നു. അവളുടെ മാതാപിതാക്കൾ ചികിത്സയ്ക്കായി ധാരാളം പണം ചിലവാക്കി. അവർക്കായി പലതും ചെയ്തു. അവൾ പറഞ്ഞു, എൻ്റെ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം കിട്ടിയപ്പോൾ, ഞാനിത് പറയുന്ന എൻ്റെ പുസ്തകമായതുകൊണ്ടല്ല, അതിൽ മുഴുവനും ദൈവത്തിൻ്റെ വചനങ്ങളാണ് ഉള്ളത്. അതിലെ തത്വങ്ങളാണ് അവൾക്ക് നേരായി ചിന്തിക്കുന്നത് എങ്ങനെ എന്ന് പഠിപ്പിച്ചത്. അവൾ പറഞ്ഞു, ഓരോ പ്രാവശ്യം അവൾക്കത് വലിച്ചെറിയാം എന്ന് തോന്നുമ്പോഴെല്ലാം അവൾ കൈകൾ ടോയ്ലറ്റിൻ്റെ മുന്നിൽ കുത്തിക്കൊണ്ട് ഉറക്കെ ആ പുസ്തകം വായിക്കുമായിരുന്നു എന്ന്. അവളത് പരിപൂർണമായ വിജയം കാണുന്നത് വരെ വീണ്ടും വീണ്ടും പലതവണ വായിച്ചു. ഇന്നവൾ അതുപോലെ പ്രശ്നങ്ങളുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു പ്രത്യാശയുമില്ലെന്നും നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണെന്നും വിശ്വസിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു നല്ല പദ്ധതിയുണ്ട്. ഞാൻ അടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം ഇതാണ്: എന്നെ ആർക്കും നീരസപ്പെടുത്താൻ ആവില്ല. ഞാൻ ആരോടും പെട്ടെന്ന് ക്ഷമിക്കും. എന്നെ ആർക്കും നീരസപ്പെടുത്താനാവില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ക്ഷമിക്കും. ലോകം മുഴുവനും കോപവും കയ്പും നീരസവും പകയും ക്ഷമിക്കാനാവായ്മയുമുള്ള ജനങ്ങളാണ്. ഇതുപോലെ നീണ്ട ഒരു സമയത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ലോകത്തിൽ ഇന്ന് വളരെയധികം കോപക്കാരായ ജനങ്ങളെ നമുക്ക് കാണാം. ജനങ്ങൾ പകർച്ചവ്യാധി പോലെ എല്ലായിടവും വിഷം പകർന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇത് അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളാണ്. മത്തായി 24:10 പറയുന്നു, അവസാന നാളുകളിൽ പലരും നീരസം കാണിക്കും. അതവരെ ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം അവനിൽ നിന്ന് വഴുതി വീഴാൻ ഇടയാക്കും. ജനങ്ങൾക്ക് ദൈവത്തോടും കോപമാണ്. അവർ ദൈവത്തോട് കോപിക്കാൻ കാരണം എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്ന് അവർക്ക് അറിയുന്നില്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവരാഗ്രഹിച്ച എന്തെങ്കിലും എന്തുകൊണ്ടാണ് സംഭവിക്കാത്തതെന്ന് അറിയില്ല. നമുക്കെല്ലാം മനസ്സിലാകുമെന്ന് ദൈവം ഒരിക്കലും വാക്ക് തന്നിട്ടില്ല. നാം അവനെ വിശ്വസിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ എനിക്ക് മനസ്സിലാവാത്തതായിട്ടുള്ള എത്രയോ എത്രയോ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല അപകടങ്ങളും എനിക്ക് മനസ്സിലാക്കാനാവാത്തതാണ്. പക്ഷേ ഞാൻ ഒന്നുകിൽ ദൈവത്തെ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ കോപം കൊണ്ട് കലിതുള്ളണം. ദൈവത്തെ വിശ്വസിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ കുട്ടിയെപ്പോലും നടക്കാൻ തീരുമാനിച്ചു. എനിക്കൊന്നും മനസ്സിലാക്കാനാവില്ല. അത് മനസ്സിലാക്കേണ്ടത് എൻ്റെ ജോലിയും അല്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അവൻ എൻ്റെ ജീവിതത്തിൽ ദൈവമാകാൻ അനുവദിക്കുന്നു.
ഞാൻ ജീവിതത്തിൽ കുറെ കാലം കോപത്തോടെയിരുന്നു. നാം ജനങ്ങളോട് കോപിക്കാൻ കാരണം അവർ നമ്മെ വേദനിപ്പിക്കാൻ കരുതിക്കൂട്ടിയാണത് ചെയ്തത് എന്ന് തോന്നലാണ്. പലപ്പോഴും ജനങ്ങൾ അവരെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. എന്നിട്ട് അവർക്ക് വേദനിക്കും. ആ വേദനയിൽ നിങ്ങളെ വേദനിപ്പിച്ച കാര്യം അവർക്ക് അറിയുക പോലുമില്ല. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, നമ്മൾ സ്നേഹം എല്ലാവരുടെയും നന്മയാണ് എപ്പോഴും വിശ്വസിക്കുക എന്ന്. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കേൾക്കൂ. നമുക്കാരെയും വിധിക്കാനുള്ള വിവരങ്ങൾ വേണ്ടത്രയില്ല. ഇതെനിക്കിഷ്ടപ്പെട്ടു. നമുക്കാരെയും വിസ്തരിക്കാൻ തക്ക വിവരങ്ങൾ കിട്ടുകയില്ല. നാം അവരുടെ പാപത്തെയോ തെറ്റായ പെരുമാറ്റത്തെയോ ന്യായം വിധിക്കാം. എനിക്ക് ആരെങ്കിലും നോക്കി പറയാം, ഹേയ്, ദൈവവചനപ്രകാരം അതെ, ആ പെരുമാറ്റം തെറ്റാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് അവരെ വിധിക്കാനാവില്ല. അവരുടെ ഹൃദയത്തെ എനിക്ക് വിധിക്കാനാവില്ല. അവരെവിടെ നിന്ന് വന്നു എന്നറിയില്ല. ഹൃദയത്തിൽ എന്താണെന്ന് അറിയില്ല. അവർക്ക് എന്തുമാത്രം വെളിപ്പാടിൻ്റെ അറിവുണ്ടെന്ന് അറിയില്ല. അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ അവരെ ന്യായം വിധിക്കുന്നതിന് പകരം ഞാൻ അവരോട് അനുകമ്പ കാണിക്കണം. ജനങ്ങളെ ന്യായം വിധിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടുപിടിച്ചു. എനിക്ക് വല്ലാത്ത ന്യായം വിധിക്കലുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, എനിക്കൊരു നല്ല പരീശനാവാൻ യോഗ്യതയുണ്ട്. വാസ്തവം പറഞ്ഞാൽ പരീശന്മാരുടെ നേതാവാകാൻ എനിക്ക് നന്നായി സാധിക്കും. പരീശനാരാണെന്ന് അറിയില്ലെങ്കിൽ അവർ വേദപുസ്തകത്തിൽ പറയുന്ന മതഭ്രാന്തന്മാരായ ഒരു കൂട്ടമാണ്. അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് മറ്റുള്ളവരെയെല്ലാം ന്യായം വിധിക്കും. എനിക്ക് മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അതെനിക്ക് ഈ കാര്യത്തിൽ വളരെ സഹായകമായി. എനിക്കറിയാവുന്നത് എനിക്കറിയാം, പക്ഷേ എനിക്കറിയാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. അതാണ് അപകടകരമായ ഭാഗം. കാരണം നമ്മൾ ഓരോരുത്തരും, അതെ, നമുക്ക് ചില കാര്യങ്ങൾ അറിയാം, പക്ഷേ നാം അറിയാത്ത എത്രയോ കാര്യങ്ങളില്ലേ. നിങ്ങൾക്കറിയാവുന്നതിൽ അധികം നിങ്ങൾക്കറിയില്ല. ജനങ്ങളെക്കുറിച്ച് നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം മാത്രമാണ് ന്യായാധിപതി. നമ്മൾ ജനങ്ങളെക്കുറിച്ച് യാതൊരു അഭിപ്രായവും നൽകേണ്ടതില്ല. നമ്മൾ ഇങ്ങനെ പറയണം, എനിക്ക് കോപമില്ല, എനിക്ക് കയ്പമില്ല, ഞാൻ നീരസപ്പെടില്ല, ഞാൻ ഏറ്റവും നല്ലത് വിശ്വസിക്കും. ഇത് ഞാൻ ഈയിടെയാണ് വായിച്ചത്. ഞാനിത് ചെയ്യുന്നുമുണ്ട്. ഇതൊരു നല്ല ഉപദേശമായിരിക്കുമെന്ന് കരുതുന്നു. ആദ്യമായി വേദപുസ്തകം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിക്കണം, ഇല്ലെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. വളരെ എളുപ്പം. ഞാനിത് വീണ്ടും പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അവർക്ക് മാപ്പ് കൊടുക്കണം. ആരോട് നിങ്ങൾക്ക് എന്തുണ്ടായാലും ശരി, ഇല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാനാവില്ല. ആ പാപം ദൈവത്തിന് നിങ്ങൾക്ക് മധ്യേ നിൽക്കുന്നു. അത് അവനുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കും. അവൻ നിങ്ങൾക്ക് മാപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ അവനത് ചെയ്യാനാവില്ല. അതെ, അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എത്ര കോപിഷ്ടരാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അവർക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് കണ്ടുപിടിക്കാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. കോപിഷ്ടനായ ക്രിസ്ത്യാനി ഒരു ഓക്സിമോറനാണ്. ക്രിസ്ത്യാനികൾ സ്നേഹമുള്ളവരായിരിക്കണം. കോപവും ക്ഷമിക്കാനാവാമെന്ന് നിറഞ്ഞവരും ആയിരിക്കരുത്. അതിനാൽ ഞാൻ വായിച്ചു തന്നെ വെല്ലുവിളിച്ചു. അതിൽ പറഞ്ഞിരുന്നു, അത് എ ബി സിംസൺ എന്നൊരാൾ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ ഏകദേശം 100 വർഷങ്ങളായി. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അടുത്തതായി നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, എനിക്കാരോടും ദേഷ്യമില്ല, എനിക്ക് ഹൃദയത്തിൽ ആരോടും ക്ഷമിക്കാനാവായ്മയില്ല. ഞങ്ങളുടെ പിതാവേ, ഞാൻ ആരോടും കോപിച്ചിട്ടില്ല, എൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കാനാവായ്മയില്ല. സ്വർഗസ്ഥനായ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും നടത്തണമേ, ഞങ്ങൾക്ക് ദിവസമുള്ള ആഹാരം ഇന്നും തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ശരി, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ 4.5 വർഷങ്ങളായി ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഞങ്ങൾക്ക് വിജയം കണ്ടെത്താനായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാവേ, ഞാൻ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല, എനിക്ക് ആരുടെ നേരെയും ക്ഷമിക്കാനാവായ്മയില്ല. ഞാനങ്ങനെ ദിവസവും ആ കാര്യത്തിനായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ 4.5 വർഷം ആ കാര്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു മുന്നേറ്റവും കണ്ടില്ല. ആ കാര്യത്തിൽ ഒരു മുന്നേറ്റവും കണ്ടില്ല. അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്നു, ഒന്നിനായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ അതിനെക്കുറിച്ച് പരാതിയും പറയുന്നു. ഓക്കേ, അതുകൊണ്ട് പ്രയോജനമില്ല. അതിനാൽ പരാതി പറയുന്നതിനെക്കുറിച്ച് ഞാൻ മനസ്താപപ്പെട്ടു. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പിതാവേ,
എനിക്ക് ആരോടും പരാതിയില്ല, എനിക്ക് ക്ഷമിക്കാനാവായ്മയില്ല. പിന്നീട് അവൻ എനിക്ക് ഈ പരിതസ്ഥിതി കാണിച്ചു. എനിക്ക് തീർച്ചയായും കോപമുണ്ടായിരുന്നു എന്ന് മനസ്സിലായി, എനിക്ക് ക്ഷമിക്കാനാവായ്മയുണ്ടെന്ന് മനസ്സിലായി. ഞാനിത് നിങ്ങളോട് പങ്കിടാനുള്ള കാരണം ഇതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമെന്ന്. എന്നിട്ട് നമ്മുടെ തോന്നലുകളെ നാം ന്യായീകരിക്കാൻ നോക്കും, കാരണം മറ്റൊരാൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നാം കരുതുന്നു. അതാണ് ദൈവത്തിനും നമുക്കുമിടയിലുള്ള യഥാർത്ഥ പ്രശ്നം. ദൈവം ഇതെനിക്ക് കാണിച്ചു തരേണ്ടതായി വന്നു. ഒന്നാമതായി നീ പരാതി പറയുന്നു, രണ്ടാമതായി നീ ഇന്നാരോട് കോപിച്ചിരിക്കുന്നു, നിനക്ക് അവനോട് ദേഷ്യമാണ്, കാരണം അവൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. ഇത് സത്യമാണ്, അവൻ ചെയ്തില്ല. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു അവനെക്കുറിച്ച് നിനക്കൊന്നും തന്നെ അറിയില്ലല്ലോ, നിനക്കറിയില്ല, അവനും നിന്നെപ്പറ്റി അറിയില്ല. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അത് ചെയ്യാൻ അവന് തോന്നിയിരിക്കില്ല, അതും ഇതുമൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾക്കറിയാമോ. ചിലപ്പോൾ ഇല്ലായിരിക്കാം, അവനൊരു പക്ഷേ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കാം, ഒരു ഉദ്ദേശത്തോടെ അത് ചെയ്തേക്കാം. പക്ഷേ വസ്തുത ഇതാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ നേരെ എനിക്ക് സ്നേഹമുള്ള മനോഭാവം വേണം. അവൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ ചിന്തിക്കരുത്. ഞാൻ പരിതസ്ഥിതിയെ കൈകാര്യം ചെയ്തില്ലെന്നതല്ല അർത്ഥം, എൻ്റെ മനോഭാവമാണ് പ്രശ്നം. ഒന്നുകിൽ എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കിട്ടും, അല്ലെങ്കിൽ ഉത്തരം കിട്ടാനുള്ള പ്രാർത്ഥന മാറ്റിവെക്കും. നിങ്ങൾ ആരെങ്കിലും മോശമായ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആമേൻ. സത്യവാനായ ഒരാൾ ഇവിടെയുണ്ട്. അതെ, നിങ്ങളിൽ ആരെങ്കിലും മോശമായ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നു, എൻ്റെ പിതാവേ, എനിക്കാരോടും ദേഷ്യമില്ല, എനിക്കാരോടും ഹൃദയത്തിൽ ക്ഷമിക്കാനാവായ്മയില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് കാണിക്കണമേ. ഞാനൊന്നു പറയട്ടെ, അവൻ കാണിക്കും. കുറേ കാലമായി നിങ്ങളുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതവിടെയുള്ള കാര്യം നിങ്ങൾ അറിയുക പോലുമില്ല. അത് കുറേ കാലമായി അവിടെ തന്നെ കെട്ടിക്കിടക്കുകയായിരിക്കാം. ആമേൻ. എന്നെ നീരസപ്പെടുത്താൻ കഠിനമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതം കോപത്തോടെ കുറേ കാലം ജീവിച്ചു, വിഷമിച്ചുകൊണ്ടും. ഇനി ഞാൻ അങ്ങനെ ജീവിക്കാൻ തയ്യാറല്ല. ക്ഷമിക്കലിനെക്കുറിച്ച് നമുക്ക് വിട്ടുപോയ കാര്യം ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തെ അനുസരിക്കുക മാത്രമല്ല കാരണം, നിങ്ങളുടെ ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കുകയും കൂടിയാണ്. അതാണ് മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം. നമ്മെ വേദനിപ്പിച്ചവർക്ക് ദൈവം മാപ്പ് കൊടുക്കാൻ പറയുന്നത് നിങ്ങളുടെ സ്വന്തം നന്മയ്ക്കാണ്. അത്തരമൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാനായി അനുവദിക്കുമ്പോൾ മറ്റാരെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്നത് നാം ആണ്. നിങ്ങൾ മനസ്സ് ദൃഢമാക്കുക, ഞാൻ നീരസപ്പെടില്ല, ഞാൻ മുഷിപ്പ് കാണിക്കില്ല, ഞാൻ കോപത്തോടെ ഇരിക്കില്ല, ഞാൻ കൈപ്പോടെ ഇരിക്കില്ല, ഞാൻ വിദ്വേഷത്തോടെ ഇരിക്കില്ല. ഇപ്പോൾ തന്നെ ആരെങ്കിലും ഇങ്ങനെ പറയും, എനിക്ക് ഈ തോന്നലുണ്ടാകുന്നത് തടയാനാവില്ല. ഞാനൊന്നു പറയട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതിനെ നിങ്ങൾക്ക് സഹായിക്കാനാവില്ല, നിങ്ങളുടെ ചിന്തയെ സഹായിക്കാനാവും. നിങ്ങളുടെ ചിന്തകളെ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ ചിന്തകൾ നിങ്ങളുടെ തോന്നലുകൾക്ക് പകരം പ്രവർത്തിക്കും. ഞാൻ പറയുന്നത് കേട്ടോ, എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. ദൈവം എന്നെ ഉടമ്പടിയില്ലാതെ സ്നേഹിക്കുന്നു. ഞാൻ ഭയത്തോടെ ജീവിക്കുകയില്ല. എന്നെ ആർക്കും നീരസപ്പെടുത്താൻ സാധിക്കില്ല. നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താനുള്ള കഴിവ് നമുക്കുണ്ട്. വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നു, ചിന്തകളെ ദൂരെ എറിയുക എന്ന്. എന്നാൽ മോശമായ ചിന്തകൾക്ക് പകരം നല്ല ചിന്തകൾ ചിന്തിക്കുവാനായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, ഞാൻ വളരെ താമസിച്ചു പോയി, എനിക്കിനി ഒരു ഭാവിയുമില്ല. പകരം ഇങ്ങനെ പറയൂ, അല്ല ഞാൻ അങ്ങനെ ചിന്തിക്കില്ല, പകരം ഞാൻ ബൈബിൾ പറയുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങും. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, നല്ലത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മോശമായ ചിന്തകൾക്ക് പകരമായി ചിന്തിക്കാൻ നമുക്ക് ആയിരക്കണക്കിന് നല്ല ചിന്തകളുണ്ട്. നിങ്ങൾക്കറിയില്ല, ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ച് അറിയാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ, അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അല്ലെങ്കിൽ JMM India.org ൽ ലോഗോൺ ചെയ്യൂ.